നമസ്കാരം ഐ എൻ പി ആർ ഡി എറണാകുളം വാർത്തകൾ കോവിഡ് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ജില്ലയിൽ കോവിഡ് നിയമലംഘനവുമായി ബന്ധപ്പെട്ട 454 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സെക്ടറൽ മജിസ്ട്രേറ്റർമാരുടെ മിന്നൽ പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ജില്ലയിൽ ഇന്ന് 793 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 823 പേർ രോഗമുക്തി നേടി. ഇനി വാർത്തകൾ വിശദമായി. നിയമവിരുദ്ധമായി കൂട്ടം കൂടിയതിന് ജില്ലയിൽ 19 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാത്ത 11 കച്ചവട സ്ഥാപനങ്ങൾ കണ്ടെത്തി. വ്യാപാര കേന്ദ്രങ്ങളിൽ സാമൂഹിക അകലം പാലിക്കാത്തതിന് 41 കേസുകളും ആവശ്യമായ സോപ്പും സാനിറ്റൈസറും ലഭ്യമാക്കാത്തതിന് 12 കേസുകളും റിപ്പോർട്ട് ചെയ്തു. സന്ദർശകരുടെ വിവരങ്ങൾ സൂക്ഷിക്കാത്തതിന് 161 കടകൾക്കെതിരെ നടപടിയെടുത്തു. മാസ്ക് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാത്തതിന് 205 കേസുകളും സെക്ഷൻ 144 ലംഘനവുമായി ബന്ധപ്പെട്ട 2 കേസുകളും ക്വാറന്റൈൻ ലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 1 കേസും ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 12,224. കേരളത്തിന് പുറത്തുനിന്നെത്തിയ ഒരാളാണ് ഇന്ന് കോവിഡ് പോസിറ്റീവായത്. 714 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു. 76 രോഗികളുടെ ഉറവിടം വ്യക്തമായിട്ടില്ല. ഇന്ന് 823 പേർ രോഗമുക്തി നേടി. 188 പേരെ ആശുപത്രിയിലും FLTCകളിലുമായി പ്രവേശിപ്പിച്ചു. വിവിധ ആശുപത്രികളിൽ നിന്നും FLTCകളിൽ നിന്നുമായി 154 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. 1962 പേരെ കൂടി ജില്ലയിൽ പുതിയതായി വീടുകളിൽ നിരീക്ഷണത്തിലാക്കി. നിരീക്ഷണത്തിലുള്ളവരുടെ ആകെ എണ്ണം 30,991. ഇന്ന് ജില്ലയിൽ നിന്നും 4,784 സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഐ എൻ പി ആർ ഡി എറണാകുളം പ്രത്യേക കോവിഡ് വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ എറണാകുളം എന്ന ഫേസ്ബുക്ക് പേജും PRD എറണാകുളം എന്ന യൂട്യൂബ് ചാനലും സന്ദർശിക്കുക.